ശേഷം ഈ വഴിവാടി ആന കമ്പനിയിലേക്ക് വരുന്നത്? അയ്യപ്പൻ ആന കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ വഴിവാടിയിലേക്ക് വരുന്ന ആദ്യത്തെ ചുമതല ആന ഏതായിരുന്നു? വഴിവാടി അതാ പയ്യന്, ഞാൻ ഇവിടെ വേറെ ആന കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ്, വേറെ ആന കയറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പയ്യൻ വന്നത്. അന്ന് ഈ പയ്യനെ കണ്ടപ്പോൾ ഈ ആനയെ മേടി ആനയുടെ ഓണറാണെന്നും ഒരാനെ മേടിക്കാൻ വൃത്തിയുണ്ടെന്നും ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പുള്ളിയൊരു ബൈക്കിലാണ് വന്നത്. ഞാനോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ആനക്കുട്ടിയെ വേണം, എനിക്ക് ആനയെ മേടിക്കാനാണ്. അപ്പോൾ ഈ പയ്യനെ കണ്ടപ്പോൾ ആനയെ മേടിക്കാനോ ആനയ്ക്ക് ഒരു ഒരു മൂരിയെ മേടിക്കാൻ വൃത്തിയുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇപ്പം നമ്മൾ ഇപ്പം പയ്യനും ഇല്ല, നമ്മളേ ഉള്ളല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ നിൽക്കുന്ന ആനയും കൊണ്ട് എൻ്റെ വീട് വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പണിയില്ലായിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പയ്യൻ 500 രൂപ എൻ്റെ തന്നു തന്നിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കും, എൻ്റെ പപ്പ മമ്മിയുണ്ട് വീട്ടിൽ, ടാഞ്ചറിന് എൻ്റെ വീടറിയാവല്ലോ. ഞാൻ പറഞ്ഞു, നമ്മൾ ഏത് വീട്ടിലാണെന്ന് എനിക്കറിയത്തില്ല, വഴിപാടി വീടെല്ലാം അറിയാം. ഞാൻ ഈ പുത്തുക്കാട് ആനയും കൊണ്ട് അവിടെ കാണുന്നതല്ലേ, അപ്പോൾ അങ്ങനെ വീട് എനിക്കറിയാം. അന്നേ രാവിലെ ഈ ആനയും കൊണ്ട് അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞു എൻ്റെ 1000 രൂപ ഞാൻ എൻ്റെ കൂടെ നിന്നവന് കൊണ്ട് ഒരുക്കി ഈ ആനയും കൊണ്ട് അവിടം വരെ ചെല്ലുന്നതിന് എന്താ 10 പൈസ ഇല്ലായിരുന്നു അവിടെ ഈ 1000 രൂപ കിട്ടിയത്. എന്തായാലും ഇപ്പം എൻ്റെ വീട് ഏതാണെന്നും അറിയാമല്ലോ. നേരെ അവിടെ ചെന്നണേ ഈ വീടിൻ്റെ അഡ്രസ്സൊക്കെ എന്നെ പ്ലാനൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അവിടെ ചെന്നു എന്ന ഈ തന്ന പപ്പ, ഈ പയ്യൻ്റെ അപ്പ പപ്പ തണ്ട അച്ഛനെ അവിടെ വാതിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇറ്റ് വെള്ളം ഈ ആനയ്ക്കൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ പറഞ്ഞ ഇടപാട് ചെയ്ത് പൈസ തന്നിട്ട് പോയേക്കുന്നു. അപ്പോൾ അതിനെന്താ വെള്ളം കൂടി. എൻ്റെ മോന് വലിയ ഇഷ്ടമായി ആന. അയ്യോ എൻ്റെ മോൻ അറിഞ്ഞില്ലല്ലോ ഇതേതാ ആന. ഞാൻ പറഞ്ഞു, ഇത് പുലിയൂരുള്ള കുളിക്കാൻ പറഞ്ഞുള്ള കുരുമ്പോഴുടെ ആനയായിരുന്നു, കുരുമ്പോഴുടെ ആനയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, പപ്പ ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ ഇടം തന്ന് ഞാൻ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്താൽ കഴിഞ്ഞെണ്ണ പുള്ളി പറഞ്ഞു, എൻ്റെ മോനെ ഒന്ന് വിളിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ വിളിച്ചാണ് പയ്യൻ അതിൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കും. പയ്യൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവിടെ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ആനയെ വേണം ആർക്ക്, ഈ അച്ഛനെ. അങ്ങനെ അച്ഛൻ ആനയ്ക്ക് വേണ്ടി അങ്ങ് ഉലി തന്നെ അങ്ങ് ചാക്കിടുക. അവിടുന്ന് അതിൻ്റെ കിഴക്ക സൈഡിലൊരു ചെറിയ പറമ്പുണ്ട്, അവിടോട്ട് കെട്ടാനേ. അവിടെ കെട്ടിക്കഴിഞ്ഞാണ് പുള്ളി ഇച്ചിരി അടിക്കുന്ന കക്ഷി എന്നെ കൂടെ വിളിച്ചൊരു സാധനം തന്നു. ഞാൻ ചേട്ടാ ഈ ഷർട്ടും മുണ്ടേ ഉള്ളോ കയ്യിലേ ഉള്ളോ? ഞാൻ പറഞ്ഞു അതേ ഉള്ളൂ. ഞാൻ വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ? എനിക്ക് ആനയെ വേണം. എൻ്റെ ആന ഞാൻ കൊണ്ടുചെന്ന ആനയെ പിടിച്ച എൻ്റെ കിഴക്കപ്പുറത്ത് കെട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ ഊരിങ്ങി നമ്മുടെ കല്ലിശ്ശേരിക്കാരൻ വിജയൻപിള്ളയും കൂടെ ഉണ്ട്, ഞങ്ങളെല്ലാം കൂടെ കൂടി സോമൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഡ്രൈവറുണ്ട്, ഇവരുടെ വിശ്വാസി കാറ്. ആ കാറ് വിളിച്ചു, കാറ് വന്ന് ഞങ്ങൾ കയറി പോയി. അന്ന് നടന്ന വകയിൽ ഇഷ്ടപ്പെട്ട ഒരാനയാണ് വേണു എന്നും പറഞ്ഞ ഒരാന വേണു. വാച്ച അങ്ങനെ പരിപാടി കൊണ്ടുവന്നില്ല, നേരത്തെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അവർക്ക് നാളുമൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം, പള്ളിയിലൊക്കെ അറിയിക്കണം. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ അറിയിച്ച് അങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ എഴുന്നള്ളിപ്പിനുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കയറി ഇറങ്ങി നടന്നു. ഇഷ്ടം പോലെ എഴുന്നള്ളിപ്പ് ഈ ആനയ്ക്ക് ഉണ്ടായി. ആനയ്ക്ക് എഴുന്നള്ളിപ്പ് കണ്ടവന് എഴുന്നള്ളിപ്പ്, വലിയ സാധാരണപ്പെട്ട ആനയൊക്കെ എഴുന്നള്ളിക്കുന്നേ കൂടുതലുള്ള എഴുന്നള്ളിപ്പ്. ആ എഴുന്നള്ളിപ്പ് കണ്ട് അതിൻ്റെ കാശുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം തണ്ടപ്പിടി പോയിച്ചു. പിന്നെ രണ്ടാമത് ഒരു വരവ് ഒന്ന് പേർഷെ പോയിച്ച്, ആ രാജനോ ഷർട്ടിട്ടു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് കളിപ്പാട്ടം മേടിക്കാനായിരിക്കും, എന്തോ നമുക്ക് തീർക്കാം. ആ കാറ് വന്നു, സന്ധ്യയായപ്പോൾ ആ കാറേ കയറി അവിടെ ചെന്ന് ഷാജിയുടെ അടുത്ത് ചെന്നപ്പം ബീഹാറിൽ നിന്ന് വന്നിരിക്കുക ഈ ഇരുമ്പി ചുറ്റൊക്കെ ഉണ്ട്. 16-17 ലക്ഷം രൂപയ്ക്ക് അതിനെയും വാങ്ങിച്ചു. രണ്ടാമത് മേടിച്ചാണ് രംഗപ്രസാദ്, ഇപ്പോഴത്തെ മാനാടി. എവിടാ ഇപ്പം? തിരുമ്പാടി നിൽക്കുന്ന ആനക്കുട്ടി. തിരുമ്പാടിയിലാണോ? ആ മാനാടി കണ്ണന, മാനാടി കണ്ണനായിട്ട് ഇന്ന് ആനയാണോ? അതെ അതെ, രംഗപ്രസാദ് അല്ലേ? ആണോ?
ആന ഇച്ചിരി നീളക്കുറവാ, പക്കക്കുറവാ, ശരീരം കൊണ്ട് പൊക്കമുണ്ട്, നീളക്കുറവ്, നല്ല ചെവിയല്ലേ. ആ പരിപാടി ഗംഗാപ്രസാദ് അതിനെ പോയ ഇരുമ്പിൻ്റെ ഒരു പോയ കാര്യം അതിനെ ഞങ്ങളുടെ ആനേടി ക്ഷേത്രത്തിൽ വെച്ചാണ് കാണുന്നത്. അവിടെ നമസ്തേന്ന് കാണുന്നു. പിന്നെ അവിടെ ചെന്നു അതിൻ്റെ ഓണറുമായിട്ട് ഷാജി ആയിരുന്നു, കുത്തോളം അവിടെ നിന്ന് കച്ചവടം ചെയ്തു. അവിടെ തന്നെ കൊണ്ടുവരിക, അന്നേരം തന്നെ വണ്ടിയെ കയറ്റുക. അങ്ങനെ പെയിൻ്റെയിലായിരുന്നു രണ്ടാനയും തീർത്ത് പരിപാടിയായിരുന്നു. അല്ലാതെ പുതിയൊരു ഓണറാണ് വാങ്ങിച്ചത് അങ്ങനെയുള്ള ചിന്തയും ആ രീതിയൊന്നും ഇല്ലായിരുന്നു. ഇഷ്ടം പോലെ പരിപാടിയായിരുന്നു. പിന്നെ ആ മൂന്നാമത്തെ ആനയൊക്കെ കയറാനും എടുക്കാനും ഒക്കെ പോയി. ഈ ഗംഗാപ്രസാദ് ഈ വഴിപാടി ഗംഗാപ്രസാദ് ആനയുടെ സ്വഭാവത്തിലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടാമത്തെ ആന മേടിക്കുമ്പോൾ ആദ്യത്തെ ആന പാവം നല്ലൊരു സാധാരണ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആന എഴുന്നള്ളിപ്പിന് ചില ചടങ്ങാണ്. ഈ ചട്ടമൊന്നും തലക്കുന്നിയിൽ ഉറപ്പിക്കത്തില്ല. അങ്ങനെ ബീറ്റ് ആയി കഴിയുമ്പോൾ ആന എടുത്ത് ഇങ്ങനെ അടിക്കും. മറിച്ചെന്ന് പറഞ്ഞാൽ ഓർക്കപ്പുറത്തെ പോയി പോറ്റുമാരൊക്കെ ഇരിക്കുമ്പോൾ ഈ ചട്ടം ശ്രദ്ധിക്കേണ്ടത് അവർക്ക്, അതിനെ എടുത്ത് അടിക്കും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രണ്ടാമത് വാങ്ങിച്ച ആന ബീഹാറിൽ നിന്ന് വന്ന് കുറച്ച് നാളുകളെ ആയിട്ടുള്ള ആന സംബന്ധിച്ചിടത്തോളം പുതിയൊരു ചട്ടക്കാരൻ, ആദ്യത്തെ ചട്ടക്കാരന്മാർ രണ്ടാമത്തെ ചട്ടക്കാരൻ കയറുന്നു. ആ ഒരു സമയത്തെ ആനയുടെ ആ ഒരു കെട്ടിയെടുപ്പിൻ്റെ ഇല്ല കെട്ടിയെടുപ്പിനും വലിയ ഇതില്ല, ബുദ്ധിമുട്ടില്ല. പക്ഷേ ആന വഴിയടിച്ച് പോകുമ്പം ആന നമ്മളെ പറ്റിക്കും. ഏറ്റുമരം തള്ളുക, അടുത്തിരിക്കുന്ന മരം അത് തള്ളുക, അവരുടെ പൊക്കത്ത് കയറുന്ന ഇഷ്ടമല്ല, അങ്ങനെയുള്ള സ്വഭാവം. പിന്നെ അതൊക്കെ മാറി എഴുന്നള്ളിപ്പിൻ്റെ ചേട്ട അന്നേരം അത് തന്നെ. പക്ഷേ എൻ്റെ വെച്ച് എനിക്ക് അറിയത്തില്ല, ഇതുവരെ എൻ്റെ ഇന്ന് പൂന്നടം വരെ ഞാൻ രണ്ട് ഒന്ന് രണ്ട് വർഷം കയറി പൂന്നടം വരെ വലിയ ദോഷമൊന്നും ഇല്ലായിരുന്നു. പിന്നെന്തുകൊണ്ടാണ് ഇത്രയും ആശിച്ച് മോഹിച്ച് രണ്ടാനാളെ മേടിച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് അവരാനെ വിൽക്കുക? അതെനിക്ക് അറിയത്തില്ല എന്തോന്ന്. ഞാനിപ്പോഴും തിരക്കൊണ്ടിരിക്കുക, ഈ പയ്യൻ ഈ ആനകളെ വിറ്റത് എന്താണ്, അത് എന്ത് കാര്യത്തിനാണ് വിറ്റതെന്നും ഒന്നും അറിയത്തില്ല. ഈ രണ്ട് കൊച്ചാനയും നല്ല ആനയായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊണ്ടു നടക്കുന്നിടത്തും എല്ലാവർക്കും നല്ല ആന, പണിയുന്ന ആനയുമായിരുന്നു. പിന്നെ ഇതിനെ വിറ്റത് എന്താന്ന് നമുക്കറിയത്തില്ല. ഒരു സമയത്ത് കൊച്ചാട്ടന് മൂന്നാനകളോട് ചെന്നവരെ വന്നിട്ടുണ്ട്, ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഇപ്പോഴത്തെ കൂട്ട് അല്ല, ഇപ്പോഴും ചുരുക്കം ഒരാനയ്ക്ക് തന്നെ ചുമതല കൊടുക്കുക പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് മുതലാളിമാർ വിഷമിച്ചാണ് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് അന്നത്തെ കാലത്ത് മൂന്നാനകൾ ചുമതല തരിക, അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? മൂന്നാനെ നമ്മൾ ഒരുപോലെ നോക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയുണ്ട്. മൂന്നാനെ ഒരുപോലെ നോക്കണം, മൂന്നാനയ്ക്ക് ഒരുപോലെ തീറ്റ ഉണ്ടാക്കണം, ആ മൂന്നാനെ ഒരുപോലെ കൊണ്ടു നടക്കണം, അതിനകത്ത് ഒരു വ്യത്യാസം വരാൻ പാടില്ല എന്ന് ഒരുപാട് വലിയൊരു കടമ്പയായിരുന്നു. ആ ഒരു സമയത്തെ ആശാൻ്റെ ആ ഒരു രീതികൾ എങ്ങനെയായിരുന്നു? ഈ മൂന്നാന ചുമതല വന്നപ്പോൾ ആശാൻ്റെ രീതികൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കൊച്ചേട്ടൻ കൊണ്ടു നടന്ന ആ രീതികൾ എങ്ങനെയായിരുന്നു? അതെ, ഞാൻ ഒരാനെ ഇഞ്ചിനീയർ ആനയായിരുന്നു, നമ്മുടെ രവി സാറുണ്ട്, രവി സാറിൻ്റെ അത് നമ്മുടെ മുതുകുളം രാമിന്ദ്രനെ ഏൽപ്പിച്ചു. പിന്നെ ഓരണത്തിന് പിന്നെ നമ്മുടെ കിഴക്കുള്ളൊരു മറ്റേ ഏൽപ്പിച്ചു, അതിൻ്റെ അച്ഛനും അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഞാൻ വഴിപാടി അയ്യപ്പനാനയും കയറി. പക്ഷേ ഏതെങ്കിലും ഒരാന കയറുന്നതാണ് നല്ലത്, നല്ലത് എന്തോ ഏതെങ്കിലും ഒരാന കയറിയാൽ മറ്റേ സമാധാനമില്ല. ഏത് ഈ മൂന്നാനയല്ല, രണ്ട് ഒരാന കഴിഞ്ഞ് വേറെ ഒരാന കയറാൻ പോകരുത്, അതിൻ്റെ കാര്യം നോക്കി സമാധാനമായിട്ട് വീട്ടിലിരിക്കാം. മറ്റേ രണ്ടാനയും തിരക്കി പോകണ്ടേ. അപ്പം ഈ ഒരാനയും കൊണ്ട് നടക്കുന്ന കാശിൻ്റെ കാശ് കൊടുത്ത് വേണം ഓട്ടോ വിളിക്കുന്നു, ഓട്ടോ വിളിച്ച് വേണം പോകാൻ. എന്തോ മറ്റേ എവിടാ നിൽക്കുന്നതെന്നറിയാൻ, അവിടെ ചെല്ലുമ്പോൾ അത് അവിടെ ഇല്ല. ഇവരെ എവിടാ പോയിരിക്കുന്നത്? 10-20 കിലോമീറ്റർ അകലെ ഈ തടി പിടിക്കാനാണ് കൊണ്ടുപോയി. നമ്മൾ ചെല്ലുമ്പോൾ ആ റൂട്ടല്ലായിരിക്കും. അതെ, അങ്ങനെ തിരക്കി നടക്കും. പിന്നെ ഏതെങ്കിലും ഒരു തൊഴിലാളി ഇതിനെ കൊണ്ടുനടക്കുന്ന ഒരു വെള്ളം അടിച്ചിച്ച് അലമുണ്ടായാൽ എന്ത് ചെയ്യും? അതിൻ്റെ ദോഷം. അങ്ങനെ വലിയ ശല്യമായിട്ട് വന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വേണ്ടെന്ന് വേണ്ടെന്ന് കുറേ നാൾ ഒത്തിരി ആൾ ചുമ്മി. അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. വെമ്മിണിയിൽ 2 ദിവസം പണിഞ്ഞ കാശ് കിട്ടിയില്ല. അതാന ഒരു പട്ടയം കൊണ്ടുപോയി. അത് കാശ് അതാന പണിഞ്ഞ കാശ് അങ്ങ് എടുത്തോട്ടെ, ഇവിടെ വന്ന് എന്നോട് അവർക്ക് ചിലവിന് കാശ് മേടിച്ചുകൊണ്ട് പോകും. രണ്ടുപേർക്ക് ഒരു ദിവസം 200 രൂപ വെച്ചെങ്കിലും കൊടുക്കണ്ടേ? അന്നത്തെ കാലത്ത് ഓണർമാർ നമുക്ക് ഇങ്ങോട്ട് തരുന്നില്ല. ആന എവിടെയെങ്കിലും കൊണ്ടുവന്ന് പണിയിച്ച് കാശെടുത്ത് വേണം അരി മേടിക്കാൻ, നമ്മുടെ ചിലവ് കഴിയാൻ.
അല്ലാതെ ശമ്പളമോ വാറ്റായോ ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വലിയ ദോഷമായിട്ട് വന്നു. ഞാനത് നിർത്തി, അപ്പം ഈ ആ പരിപാടി അങ്ങ് നിർത്തി. ഇപ്പം ഞങ്ങളുടെ ശമ്പളമൊക്കെ ഇപ്പം അടുത്ത ഓണർമാരും ആ തൊഴിലാളികളും കേട്ടാൽ ഞാൻ എടുക്കും. എൻ്റെ ഓണർ അന്നത്തെ കാലത്ത് എനിക്ക് തന്നുകൊണ്ടിരുന്ന ശമ്പളവും അതിൻ്റെ ആനയുടെ വരുമാനവും തന്നത് ഇപ്പോഴത്തെ ഓണർമാരും ഈ തൊഴിലാളിയും ഞെട്ടും. അവന് പ്രാന്താ പറയുന്നു, പറയും അങ്ങനെ പറയതുള്ളൂ. എനിക്ക് മൂന്നിലൊന്ന് എഴുന്നള്ളിപ്പ് ശമ്പളം, മൂന്നിലൊന്ന് എഴുന്നള്ളിപ്പ് ശമ്പളം, പണിയുന്ന കാശ് കൊടുക്കണ്ട. അവർ ചോദിക്കത്തില്ല. എവിടെങ്കിലും വെച്ച് ഈ ആനയും കൊണ്ട് പോകുന്ന വഴിക്ക് അവർ കാറേ വരികയാണെങ്കിൽ 10-500 നമുക്ക് അരി മേടിക്കാൻ തരും, ഇങ്ങോട്ട് തരും. എങ്ങനെ ആന പണിയുന്ന കാശ് അവർ തിരക്കത്ത് പോലും ഇല്ല. ഇത് കൂടാതെ അവർ നമ്മളെ കാണുമ്പോൾ 10-500 ഇങ്ങോട്ട് തരും, കൂടെ ഇരിക്കുന്നവർക്ക് വേറെയും കൊടുക്കും. അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഓണർമാരുണ്ടോ? മൂന്നിലും നേരിടുന്ന 3000 രൂപയ്ക്ക് എഴുന്നള്ളിപ്പിന് പോയാൽ 1000 രൂപ കമ്മീഷൻ കൊടുക്കുമോ? വളരെ ചുരുക്കം ചിലരോ രണ്ടോ ഇല്ല, ഇപ്പോൾ ആരും ചെയ്തില്ല. ഇപ്പോൾ ഒരു ആനയ്ക്ക് 3000 രൂപ ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗം കൊടുക്കുമോ? ആ അതാ പറഞ്ഞാൽ ഇല്ലെന്ന്. 30000 രൂപ കിട്ടുമോ? നമ്മുടെ കുന്നത്തൂരാന പോയാൽ 10-25000 കിട്ടുമോ? കിട്ടുമോ? 20000 കിട്ടുമോ? ഇല്ലേ, 10-15 രൂപ കിട്ടുമോ? അല്ല, ആനയുടെ ആനയ്ക്ക് ഏക്കം വരുന്നത് അതിന് ചിലപ്പം അതിൻ്റെ ഒരു ഭാഗം കിട്ടത്തില്ല നമുക്ക്. നമുക്ക് കിട്ടത്തില്ല. അല്ല, നമ്മൾ പരിപാടിക്ക് പോകുന്ന റേറ്റ് 50 രൂപ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്നൊരു 5000 രൂപ ബാറ്റ അതൊക്കെ ഉള്ളൂ. അതൊക്കെ ഉള്ളൂ, അല്ലാതെ അതൊന്നും ഇല്ല. മറ്റേതില്ല, മറ്റേ അതാകുമ്പോൾ ഞാൻ പറഞ്ഞു, ഓണ ആന ആന ആനയെ സ്നേഹിക്കുന്ന കൂടുതൽ ഓണർമാർ ആനക്കാരെയാണ് സ്നേഹിക്കുന്നത് അവർ. അപ്പോൾ അവരുടെ മുതലിന് കേടില്ല. അതിനെ ദീപം പോയാലും നമ്മൾ അന്വേഷിക്കുക. അതെ, എത്ര പ്രശ്നമായാലും ആനയെ അന്വേഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇഷ്ടംപോലെ കാശ് മുടക്കി, ആന മരുന്നും മന്ത്രവും ഒക്കെ ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓണർ അറിയാതെ നന്നാകാൻ അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇന്ന് അത് ഇന്ന് വലിയൊരു ചെയ്യത്തില്ല ഒരു കുഞ്ഞുങ്ങൾ. ഇവിടെ വരുമ്പോൾ 100 രൂപ, ആ ഒരു എഴുന്നള്ളിപ്പിന് 100 രൂപ ചെയ്തു, ഒരു എഴുന്നള്ളിപ്പിന് 100 രൂപ വരും. പൂവ് നടത്തേ 300 രൂപയുണ്ട്. അപ്പം ഒരു ദിവസത്തെ പരിപാടിക്ക് ചിലവിനായി 300 രൂപ, രണ്ട് പേർക്ക് ചിലവിനായി 300 രൂപ, 300 ഈ 100 400 200 രൂപ വെച്ച് ശമ്പളം. ഏതാ നമ്മൾ ഇതിനെ ചുമ്മിക്കൊണ്ട് പോകുന്നിടത്ത് കിട്ടുന്ന കാശുകൂടെ ഇവർ ഇവിടെ കണക്ക് കൂട്ടുന്നത്. ഇപ്പം നമ്മൾ അരിപ്പാട്ടമ്പലത്തിൽ പോകുന്നു, അവിടെ ചുമ്മാതെ പോയി നിൽക്കുകയല്ലോ. രാവിലെ മോഡലുള്ള എഴുന്നള്ളിപ്പല്ലേ, കഷ്ടപ്പെടുന്ന നല്ല എഴുന്നള്ളിപ്പല്ലേ, ആ എഴുന്നള്ളിപ്പിന് ചിലവിന് തരുന്ന പൈസയോട് ഈ ഓണർമാരിപ്പം കണക്കാക്കുക, കണക്കാക്കി അതിൻ്റെ ബാക്കിയേ അവർ തരുന്നുള്ളൂ. ഇപ്പോൾ സാധാരണ ഓണർമാരെല്ലാം അങ്ങനെ ചെയ്യുന്നത് അല്ലേ? എനിക്കറിയത്തില്ല ഇപ്പോൾ അങ്ങനെയാന്ന്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം മാസ ശമ്പളമാണ്, അതിൻ്റെ കൂട്ടത്തിൽ പരിപാടിക്ക് പോകുമ്പോൾ 5000 രൂപ ബാറ്റ, ചിലപ്പോൾ 6000 രൂപ ബാറ്റ. അത് ആനക്കാർ പറയുന്ന അത്രയാണ് ബാറ്റ ഇപ്പോഴത്തെ രീതിയിൽ. അങ്ങനെയൊക്കെയാ. അതിനുശേഷം ഈ വഴിപാടി ആനകൾ കയറിയതിന് ശേഷം പിന്നീട് ആന ചുമതല ഏൽക്കുന്നത് ഏതാനൊക്കെയാണ്? വഴിപാടിൽ ആന കഴിഞ്ഞ് നമ്മുടെ കുരുമ്പില്ലേ അച്ഛൻ്റെ ആനകളുണ്ട്, അത് തന്നെ. പുള്ളി പ്രായമായെങ്കിലും പുള്ളി പോകാനൊക്കെ പിന്നെ ആനയുടെ പരിപാടിയൊന്നും ശരിയായില്ല. പുള്ളിക്ക് ആനയെന്നുള്ളൊരു ചിന്തയുണ്ട്, അന്വേഷിക്കുന്നില്ലെങ്കിലും അന്വേഷിച്ചില്ലെങ്കിലും മക്കളെ ആയി കഴിഞ്ഞപ്പോഴത്തെ അവർ വിറ്റ് കാശ് മേടിച്ച് അവരെ കൊണ്ടൊന്നും പറ്റത്തുണ്ട്. പിന്നെ അത് പിന്നീടുള്ള ആനയേറ്റം പിന്നെ ഏതാനൊക്കെയാണ്? പിന്നെ എനിക്ക് വേണ്ടെന്ന് വെച്ച്, പിന്നെ പണി പണി വേണ്ടെന്ന് വെച്ച്. ഇപ്പം 5 വർഷം കഴിഞ്ഞു ആനപ്പണിയെ വേണ്ടെന്ന് വെച്ച്. എന്തുകൊണ്ടാണ് ഒരു ഫീൽഡ് വേണ്ടത്? എനിക്ക് അസുഖമായുണ്ടല്ല, അസുഖം തന്നെ എന്താന്ന് വെച്ചാൽ, ഒന്നാമത് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, ഈ ലൈൻ കമ്മി ലൈൻ ഒന്നും കാണാൻ നോക്കത്തില്ല. ആ പിന്നെ അതുകൂടെ നടപ്പ്. അപ്പോൾ നടപ്പ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ടായല്ലോ, ആനപ്പണിക്ക് ഏറ്റവും കൂടുതൽ അന്ന് നടപ്പായിരുന്നു, ഇന്ന് അതല്ലല്ലോ. ഇത് ഇവിടുന്ന് ലോറിക്ക് കയറുക, വണ്ടിയിൽ കയറ്റുക, ആ പരിപാടി സ്ഥലത്ത് ഇറങ്ങുക, ആ പരിപാടി കഴിയുക, ഉടനെ തന്നെ തിരിച്ചു വരിക. ഇന്ന സുഖമാണ്, അന്നത്തെ കാലത്ത് അതല്ല. എനിക്കിവിടെ തിരുവനന്തപുരത്ത് നിന്ന് 9-10 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് വെടിവെച്ചാൽ കൂടി ഈ ഇത് അയ്യോ വെടിവെച്ചാൽ കോവിൽ എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്തേക്ക്, അവിടുത്തെ എഴുന്നള്ളിപ്പിന് വരെ ഞാൻ ഇവിടെ നടന്നാ പോകുന്നു. അത് ശർക്കരയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് എഴുന്നള്ളിപ്പിന് പോയിട്ടുണ്ട്, ശർക്കര അമ്പലത്തിൽ. അങ്ങനെ കൊല്ലം സെൻറ്ററിൽ സ്ഥിരം
ഈ കൊല്ലം രവിസാറിന്റെ ആനകൾ ഏതൊക്കെയാണെന്ന് കേട്ടിട്ടുള്ളത്? എല്ലാത്തിനും പേര് ഉറക്കുന്നില്ല. ഞാൻ ഗോപി എന്നും പറഞ്ഞ ഒരു വലിയ ഉണ്ടായിരുന്നു അതിനെക്കരി. പിന്നെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആന ഉണ്ടായിരുന്നു, ഒത്തിരി ആന ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഒന്നും പേര് രംഗൻ എന്നും പറഞ്ഞ ഒരു ആന ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ ആദ്യത്തെ രംഗൻ, അതെൻ്റെ കയ്യിലായിരുന്നു. പിന്നെ വേറെ ഒത്തിരി ആനയുണ്ട്, രണ്ടു മൂന്ന് ആറാനകളും ഞാൻ പുള്ളിയുടെ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ ആനയൊക്കെ ഇതിനകത്താണ് കേട്ടിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് ഒരു ബീഹാറിൽ നിന്ന് ഒരു ആനയെ കൊണ്ടുവന്നു, അവിടുത്തെ ജോലിക്കാർ വരുന്നു, അവരാ ഇവിടെ എൻ്റെ ഇവിടെ കൊണ്ടുവരും. അത് മോഹൻ എന്നോ ഏതാണ്ടാ എൻ്റെ പേര്. അത് തൃശ്ശൂർ ഏരിയയിലൊക്കെ കൈവിട്ട് പോവുകയൊക്കെ ചെയ്തു. കുറെ ആനയായിരുന്നു അത്. ഇവിടെ നിന്നും കുറെ പണി തന്നു, എനിക്കും പണി തന്നു. ഈ ഇപ്പോഴത്തെ കൊച്ചാട്ടിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പണ്ടത്തെ ആനകേറ്റവും ഇപ്പോഴത്തെ ആനകേറ്റവും തമ്മിൽ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഒരു ദോഷഫലങ്ങൾ എന്താ? ഇപ്പോഴത്തെ ആനകേറ്റം നല്ലതാണ്. ഈ ശമ്പളം, നല്ല ശമ്പളം, ഒരുവിധം ജീവിക്കാൻ മാർഗമായ രീതി, ശമ്പളം കിട്ടുക. അതിൽ ആ മുതലിനെ നോക്കി അവിടെ അങ്ങനെ അടങ്ങി കൂടി നിൽക്കുക എന്നത് നല്ലതാണ്. ഇപ്പം വണ്ടിയിലില്ലേ പോകുന്നേ, നടന്നൊന്നും പോകണ്ടല്ലോ. വഴുനീളെ കടുങ്കാപ്പിയും കുടിച്ചോണ്ട് പട്ടിണിക്ക് നടക്കുകയൊന്നും വേണ്ട, പോവുക. അത് നല്ല പരിപാടിയാണ്. പഴയ കാലത്ത് അതല്ല. ഇപ്പോൾ 200 രൂപ ഓണർ തരും, 5 ദിവസം 6 ദിവസം കഴിയുമ്പോഴാണ് എഴുന്നേൽപ്പ് തലത്തിൽ ചെല്ലുന്നത്. ഉണ്ടോ, ഞാൻ കരുനാപ്പള്ളിക്ക് തെക്ക് ഒരമ്പലത്തിൽ, എന്തോ അതിൻ്റെ പേര് കോട്ട എന്തോ ബി വെറ്റമുക്ക്, തലേദിവസം വൈകിട്ടാണ് ഇവിടെ ബുക്ക് ചെയ്തത് അവർ. ഉടനെ എന്നെ അറിയിച്ചു 100-200 രൂപ തന്നു. ഞാൻ എൻ്റെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് അഴിടാ. ഉടനെ ഇതിനെ കയറ്റി നേരം വിളിക്കുന്ന അവിടെ ചെന്നു. ഉണ്ടോ, ഒറ്റ രാത്രി കൊണ്ട് ഇതിനെ കൊണ്ടുപോയില്ല. അപ്പോൾ ആ കഷ്ടപ്പാടൊന്നും ഇന്നില്ല. ഇന്ന് ഒരുവിധം നല്ലതാ ഇന്ന് ആനയ്ക്ക് നടക്കണ്ട. പക്ഷേ പണിയിക്കാതെ ചുമ്മാ അത് കെട്ടി ഷെഡിനകത്ത് നിർത്തിക്കൊണ്ട് ഇന്നത് ദോഷമായിട്ടേ വരുത്തുള്ളൂ. ഈ വണ്ടിയുടെ യാത്ര എത്രത്തോളം ദോഷകരമായിട്ട് വരുന്നുണ്ട്? വണ്ടിയുടെ ദോഷമാകാതെ ലൈനെ അങ്ങനെ വലിയ ദോഷങ്ങളും ഉണ്ട്, അതിനകത്ത് ഗുണവും ഉണ്ട്. ഗുണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമ്മളെ ചെല്ലാൻ പറ്റും, ചെല്ലാൻ പറ്റും. അത് ദോഷമായിട്ടും ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ആടാ മാവലിക്കര വഴി ഒരു ആന വന്നു, തലക്കുന്നി ആ ട്രെയിലപ്പാളത്തിൻ്റെ അടിയിൽ വന്ന് ഇടിച്ചു. ഡ്രൈവറെ അറിഞ്ഞോ? ആന ആന കൊണ്ട് നടക്കുന്ന തൊഴിലാളികൾ അറിഞ്ഞോ? അതെല്ലാം കുത്തിയിരുന്ന് ഉറക്കമായിരുന്നു. ആന വിളിച്ചു പോകുമ്പോഴാണ് കേട്ടത്. അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്ത് നിന്ന് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു ആനയ്ക്ക് പറ്റി. അത് നേരം വിളിക്കുന്നിടം വരെ കുനിയിരിക്കുകയായിരുന്നു. വീണ്ടും ഉണ്ടെന്ന് ഇടിക്കുന്ന ഭാഗം ഉണ്ടെന്ന് അത് ഓർത്ത് ഇടിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ വലിയ തുമ്പലൊക്കെ ആനകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊന്നും പിന്നെ പുറത്താരും അറിയുന്നില്ല. നടന്നു പോകുമ്പം നുള്ളിയും പറിച്ചും വെട്ടിയും പറിച്ചും എന്തെങ്കിലും തീറ്റയും കൊടുത്ത് വെള്ളവും കൊടുത്ത് പെയ്യല്ലേ പോകുന്നു. അത് അതും ഇച്ചിരി ദോഷമാണ്. 2-3 ദിവസം രാത്രിയും പകലും നടന്നും ഒക്കെ പോകുന്നു. ഇത് ലോറിക്ക് പോകുമ്പം പെട്ടെന്നാണ്. അങ്ങനെ സുഖമാണ് പരിപാടി. പക്ഷേ മെനക്കെടുത്ത് ആ എഴുന്നേൽ പോയിരിക്കുക, പിന്നെ ഇവിടെ വരിക, അങ്ങനെ നിർത്തിക്കൊണ്ട് നിന്നാലും ആനയ്ക്ക് ദോഷമാണ്. പിന്നെ അതിനൊന്ന് നടക്കുകയും നല്ലതല്ലേ. ആ ഒരു സമയത്തെ കൊച്ചാടനൊക്കെ വഴിയടിച്ച് പോകുന്ന ഒരു സമയത്തെ രസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ടോ? കൊല്ലം സെൻറ്ററിൽ പോയാലേ എപ്പോഴും ഒരു രണ്ടാന എപ്പോഴും വഴിയടിച്ചത്, കൊല്ലം രണ്ടാന കാണും, ചിലപ്പോൾ 3 ആന കാണും. കൊല്ലം സെൻറ്ററിൽ പോയാലേ 5-6 ആന ഒരു എഴുന്നള്ളിപ്പ് കഴിയുമ്പോൾ അടിയോ എവിടാ ഇന്നടത്ത് വല വല പോവുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നത്. അപ്പോൾ 2-3 കൊല്ലം പോയി കഴിയുമ്പോഴേ ക്ഷേത്രങ്ങളെല്ലാം അവിടെ പരിചയിക്കും. പിന്നെ ഓണർ എഴുതി തരത്തില്ല, ഇന്നടത്ത് ചെല്ലണമെന്നേ പറയത്തുള്ളൂ. അത് അന്നത്തെ കാലത്തൊക്കെ ഈ കടപ്പുറത്തും റോഡ് സൈഡിലൊക്കെ ഈ തെങ്ങും തൈയൊക്കെ ഉണ്ട്. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴേ ഇവർ മരുന്നടി ആനക്കാർ ഈ തയ്യൽ ഓല വിട്ടുന്നതിന്. ഓരോ ആനക്കാരനല്ലല്ലോ റോഡേ പോകുന്നത്, പല ആനക്കാരും റോഡേ ആനയും കൊണ്ട് പോകുന്നില്ലേ. വരുന്നവനെല്ലാം ഇല്ല തയ്യൽ ഓല ഓരോന്ന് വിട്ട് ഇതിൻ്റെ കൈ കൊടുക്കും. ഇത് പട്ടിണിക്ക് പോകും.
അങ്ങനെ അത് പിന്നെ മരുന്നടിയായി. അത് വലിയ ദോഷമായിട്ടുമൊക്കെ ആയി. ചിലരെ ചില ആനക്കാരെ ചിലയിടത്തൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി. തെങ്ങിൻ്റെ ചെല്ലം മോളത്തെ നാമ്പായിട്ടാണ് എഴുന്നേൽപ്പ് കഴിയുമ്പോൾ നിൽക്കുന്നത്. ഈ എഴുന്നേൽപ്പിൻ്റെ സീസൺ കഴിയുമ്പോഴേ കൊല്ലം സെൻട്രലിന് ഈ പഞ്ചായത്ത് റോഡായാലും നമ്മുടെ ബസ് പോകുന്ന റൂട്ടായാലും തെങ്ങിൻ്റെ ചെല്ലം ഇങ്ങനെ തൊഴുതുകൊണ്ടാണ് നിൽക്കുന്നത്. മോളോട്ടുള്ള മടലില്ല, എല്ലാ ആന വെട്ടി ആനക്കാർക്ക് കൊടുക്കും. അതിൻ്റെ ദോഷമായി. ഇപ്പം ഇതാ ലോറിയാണ് നല്ലത്, വണ്ടിക്ക് കൊണ്ടുപോകുന്ന നല്ലത്, കുറേ നല്ലത്. കുറേയൊക്കെ നാട്ടുകാരികളുള്ള വഴക്ക് ഒഴിവാക്കാം. ആ എല്ലാം കൊണ്ടും ലോറിക്ക് പോകുന്നതല്ലേ, വഴി ഇതിനെ നടത്തുകയും കൂടെ ചെയ്യണം. നടത്തുകയും നമ്മുടെ പെരിങ്ങലെ പ്രധാന ആ അമ്പലത്തിൽ തന്നെ ഇല്ലേ, വേറെ മറ്റു പണിക്കൊന്നും പോകുന്നു. എല്ലാം തടി പിടിക്കാനോ അതെ വെട്ടി വെക്കുന്ന തീറ്റ എടുക്കാനും ഇപ്പം ദൂരെ വേറെ എങ്ങും ആനകൾ പോകുന്നില്ലല്ലോ, തീറ്റ എടുക്കാൻ പോലും പോകുന്നില്ല. അങ്ങനെയുള്ള ആനയുണ്ട്, എല്ലാം വണ്ടിക്ക് ഇറക്കുക. അത് വലിയ ദോഷമായിട്ടാണ് വരുന്നത്. പഴയ കാലത്ത് അങ്ങനെയല്ലേ, എഴുന്നേൽപ്പ് കഴിയുക, കൂപ്പി കയറുക, കൂപ്പിലെ പണി കഴിയുക, എഴുന്നേൽപ്പിന് വരിക. എഴുന്നേൽപ്പ് അതിൻ്റെ ഇടയ്ക്ക് ആന 10 ദിവസം നിർത്തി ചികിത്സ നടത്തും. തീരെ നടത്തി തെളിഞ്ഞു വരുന്ന ഫലത്തിന് എഴുന്നേൽപ്പ്. ഈ എഴുന്നേൽപ്പ് തലയൊക്കെ തഴിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂപ്പിലോട്ട് പോകും. ആ ആനയ്ക്കൊന്നും പഴയ കാലത്ത് വഴകും വയ്യാവലിയൊന്നുമില്ല. എങ്ങനെ സമാധാനമാണ്? ഇന്ന് അതാണ്, എത്ര ആയാലും ഒരു മാസത്തിലൊരിക്കൽ ഒരാളിനെ കൊല്ലത്തില്ലേ. ആന ചുമ്മാ ഇരിക്കുകയല്ലേ, ചുമ്മാ ഒന്നും തന്നെ ഇല്ലേ. മറ്റേ ഓണർമാർ കാശുണ്ടാക്കുക, കാശുണ്ടാക്കുക ആനയും നന്നാവുക. അത് ഇപ്പം കൂപ്പിലെ തടി പിടിക്കുമ്പോഴേ ഒരു കെട്ടം തടി പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഒരു കെട്ട് പോച്ചെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോവും. അതെന്തെല്ലാം പടലാ പറിച്ച് തിന്നുന്ന മരുന്നും കുന്തവും കുടക്കക്കുരും ഒക്കെ ഇല്ലേ പറിച്ച് തിന്നു. പിന്നെ അതാണ് അതിന് ഷെഡ് നീക്കുക. ആ ഒരു സമയത്തെ ആനകളുടെ മരുന്ന് കൊച്ചാട്ടൻ സമയത്ത് കൊച്ചാട്ടൻ നമ്മുടെ നാട്ടു മരുന്നുകളാണോ ചെയ്തുകൊണ്ടത് അതോ ഡോക്ടറെ വിളിച്ചു? ഇല്ല ഇല്ല, നമ്മുടെ എൻ്റെ ഓണറ് മാവേലിക്കര വൈദ്യൻ്റെ കുറിപ്പടി ഇരിപ്പുണ്ട്. ആ മാവേലിക്കര വൈദ്യനായിരുന്നു പഴയ കാലത്ത് ആനകൾക്ക് സീല് ചെയ്യുന്നത്. പുള്ളിയുടെ മരുന്ന് പെട്ടെന്ന് അത് അറിയാൻ സാധിക്കും ആനയ്ക്ക്. അപ്പോൾ ആ വൈദ്യൻ്റെ മരുന്നിൻ്റെ ചീട്ടിരിപ്പുണ്ട്. ആ ചീട്ട് അനുസരിച്ച് നമ്മുടെ ഓണറും പ്രായമുള്ള ആളാണ്, പുള്ളി അത് കണക്കാക്കി ആനയ്ക്ക് ചെയ്യത്തുള്ളൂ. അത് ഇടിക്കുന്ന മരുന്ന് ഏതാന്ന് പോലും നമ്മളെ കാണിക്കത്തില്ല. അതൊക്കെ പ്രത്യേകം ആളിനെ നിർത്തി ഇടിച്ചു കൂട്ടി ആനയ്ക്ക് ചോറ് കൊടുക്കുന്നത് ഭയങ്കരം. അതുപോലെ ആനയ്ക്ക് നല്ല സാധനമൊക്കെ ആ വാറ്റി കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് കൊടുക്കുന്നത് വാറ്റിക്ക്. ഇന്ന് മൊത്തം കൂടുതൽ ഇംഗ്ലീഷ് മരുന്നാണ്. അല്ല, ആരെങ്കിലും വാറ്റി കൊടുക്കൂ? അതില്ല. ആ അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതാണ്. ആനയ്ക്കൊക്കെ എന്താ ആരോഗ്യമായിരുന്നു ടീം ആരോഗ്യവും ആനയുടെ. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ആശാൻ്റെ ജീവിതകഥകളാണ്. 50 വർഷത്തെ ആനപ്പണി, ആനയുടെ ശിഷ്യന്മാർ, ജീവിത അനുഭവങ്ങളൊക്കെയാണ്. എന്തായാലും ഇത്രയും കുറച്ച് കാര്യങ്ങളെ ഉള്ളെങ്കിൽ തന്നെയും നമ്മളോട് അത് നല്ല രീതിയിൽ പറഞ്ഞു തന്ന, അതിന് പറയാൻ മനസ്സ് കാണിച്ച ആശാൻ ഒരുപാട് നന്ദി, നമസ്കാരം. അപ്പം അടുത്ത വീഡിയോയിലൂടെ എല്ലാവർക്കും കാണാം. നന്ദി, നമസ്കാരം.